നമസ്കാരം. ഇന്ന് ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങളും കൂടി ഒന്നറിയണം. സ്വന്തക്കാരിൽ ഒരാളെ കല്യാണത്തിന് ക്ഷണിക്കാനായി അവരെ ഫോണിൽ വിളിച്ചതാണ്. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? കല്യാണത്തിന് വരുമ്പോൾ മകനെ കൊണ്ടുവരണ്ട കേട്ടോ എന്ന്. കുറേ VIPകളൊക്കെ വരുന്നതാണ്, അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂ എന്ന്. ആ അമ്മ കുറേ കരഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, അവൻ ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ ഒരു ചടങ്ങിനും പോവാറില്ല സാർ. 100,000 നോട്ടങ്ങളും ചോദ്യങ്ങളും കേട്ട് മടുത്തു. ആ അമ്മയുടെ തേങ്ങൽ ഇപ്പോഴും ഒരു മുള്ളായി എൻ്റെ മനസ്സിലിങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഭിന്നശേഷിയുള്ളവരെ ഇങ്ങനെ നോക്കിക്കാണുന്നവരോട് ഞാൻ ഈ പറയുന്നത് ഒന്ന് കേൾക്കണം. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളോടുള്ള മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ ഓർത്തോളൂ, സാധാരണ രീതിയിൽ ഒരു മനുഷ്യായസ് മുഴുവൻ മുഴുമിപ്പിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് എങ്കിൽ, ഏത് VIP ആയാലും ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി അനുഭവിച്ചേ ഇവിടെ നിന്ന് മടങ്ങിപ്പോവാനാവും. അതുകൊണ്ട് അധികം അഹങ്കാരമൊന്നും വേണ്ട. ആരോഗ്യമുള്ള കാലത്ത് നമുക്കൊരു തോന്നലുണ്ട്, ആരെയും ആശ്രയിക്കാതെ അവസാനം വരെ ജീവിക്കാനാവുമെന്ന്. പക്ഷെ നടക്കില്ല. ഒരു ആക്സിഡൻ്റ്, ഒരു രോഗം, ഇതൊക്കെ മതി ശാരീരിക പരിമിതിയുടെ ആഘാതം എന്താണെന്ന് തിരിച്ചറിയാൻ. പ്രായം കൂടിക്കൂടി വരുമ്പോൾ ഡിമെൻഷ്യയും ഡിലൂഷനും ഒക്കെ പിടികൂടിയാൽ മതി ബുദ്ധിവൈകല്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ. ജീവിച്ച് ജീവിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് വമ്പനായി കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു അസിസ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാതിരിക്കാൻ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കണ്ണടയായിട്ടോ വീൽ ചെയറായിട്ടോ കുത്തി നടക്കാനുള്ള വടിയായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത്, ഒന്നിൻ്റെയും സഹായമില്ലാതെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാം എന്നുള്ള അഹങ്കാരമുണ്ടല്ലോ, അത് നടക്കില്ലെന്നർത്ഥം. ഈ സാൻഫ്രാൻസിസ്കോയിലെ മ്യൂർവുഡ്സ് എന്ന കാട്ടിൽ പ്രകൃതി മനുഷ്യനെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അവിടെ മുഴുവൻ റെഡ്വുഡ് ഫോറസ്റ്റാണ്. ഈ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ മരങ്ങളാണത്, 1,000,000,000 വർഷം പഴക്കമുള്ള മരങ്ങൾ. പക്ഷേ ആ മരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മരങ്ങൾക്ക് ആഴത്തിലുള്ള വേരുകൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു മരം വളരുമ്പോൾ അതിൻ്റെ വേരുകളും അതിനനുപാതമായിട്ട് ഭൂമിയിലേക്ക് ആഴത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മരം കാറ്റിലും മഴയിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ റെഡ് ഫോറസ്റ്റിലെ മരങ്ങൾക്ക് ആഴത്തിലുള്ള വേരുകൾ ഇല്ലാതിരുന്നിട്ടും എത്രയോ നൂറ്റാണ്ടുകളായി ആ മരങ്ങൾ അവിടെ ഉണ്ടായിട്ടും എത്രയോ കൊടുങ്കാറ്റുകളും പേമാരികളും ഭൂകമ്പവും ഒക്കെ വന്നു പോയിട്ടും അവ ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ നിവർന്നു നിൽക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? ഓരോ മരത്തിൻ്റെയും വേരുകൾ താഴേക്കിറങ്ങുന്നതിന് പകരം മണ്ണിലൂടെ പടർന്ന് തൊട്ടടുത്ത മരത്തിൻ്റെ വേരുകളുമായി വല നെയ്യുന്നത് പോലൊരു ബോണ്ടുണ്ടാക്കുന്നു. ഒരിക്കലും പിരിയാത്ത രീതിയിൽ പരസ്പരമുള്ളൊരു ഒത്തുചേരൽ, പരസ്പരമുള്ളൊരു സഹായിക്കൽ. അതുകൊണ്ട് ആ കാട്ടിലുള്ള എല്ലാ മരങ്ങളും നിലനിൽക്കുകയും പരസ്പരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, ഈ മരങ്ങളുടെ മനസ്സെങ്കിലും മനുഷ്യരായ നമുക്കുണ്ടാവണം എന്നതാണ്. ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യവുമായിട്ട് പിറന്നു വീഴുന്നത് ആ കുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ എന്തെങ്കിലും കുറ്റം കൊണ്ടല്ല. ശാസ്ത്രത്തിന് പോലും എന്തുകൊണ്ട് ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടി ജനിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ആ അവസ്ഥയൊക്കെ നമ്മുടെ വീട്ടിലും വരാം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. ഉയർന്നു നിൽക്കുന്ന റെഡ് വുഡുകൾ തന്നേക്കാൾ ചെറുതും ബലം കുറഞ്ഞതുമായ റെഡ് വുഡിൻ്റെ വേരുകളെ ചേർത്ത് പിടിച്ച് അവയെ വീഴാൻ അനുവദിക്കാതിരിക്കുന്നത് പോലെ നമുക്കും ഇത്തരത്തിലുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ചേർത്ത് നിർത്താം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ, ആരെങ്കിലുമൊക്കെ ചേർത്ത് നിർത്തിയാലേ നിലനിൽക്കാനാവൂ എന്ന ഒരു ഘട്ടം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും വന്നു ചേരുമെന്ന് നമ്മൾ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്ദി, നമസ്കാരം.